വിഎം സ്പോർട്സ് ആൾക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമാണ് കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ തരത്തിലുള്ള വീഡിയോസുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റുകയുള്ളൂ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഒപ്പച്ചയുടെ കാര്യത്തിൽ പുതിയൊരു തീരുമാനം വന്നിരിക്കുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം ഹൈദരാബാദിനെ കപ്പടിച്ചതിൽ വളരെയധികം പ്രാധാന്യമുള്ള ഒരു താരമാണ് ഒബ്ബച്ചെ. ഒബ്ബച്ചെ 18 ഗോളുകൾ ഉണ്ടായിരുന്നു. ഗോൾഡൻ ബൂട്ട് വിന്നർ കൂടിയാണ് ഒബ്ബച്ചെ എന്ന് പറയുന്ന താരം. അന്നപ്പോൾ ഒബ്ബച്ചെ ഇപ്പോഴുള്ള റൂമർ അനുസരിച്ച് ATKയിലേക്കോ അല്ലെങ്കിൽ മോഹൻ ബഗാനിലേക്കോ അല്ലെങ്കിൽ ATK മോഹൻ ബഗാനിലേക്കോ അല്ലെങ്കിൽ SC ഈസ്റ്റ് ബംഗാളിലേക്കോ പോകാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ട്രാൻസ്ഫർ മാർക്കറ്റ് റൂമർ വന്നിട്ടുണ്ട്. അപ്പോൾ ട്രാൻസ്ഫർ മാർക്കറ്റ് പ്രകാരം റൂമർ പ്രകാരം ഒരു കൊല്ലത്തേക്കാണ് താരത്തിന് ഹൈദരാബാദുമായിട്ട് കയറാറുള്ളത്. അതിനാൽ തന്നെ താരം ATKയിലേക്കോ അല്ലെങ്കിൽ SC ബംഗാളിൽ പോകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ആൽബിനോ ഗോമസ് എന്ന് പറയുന്ന താരത്തിന് ഓട്ടോമേറ്റ് 1 ക്ലബുകൾ നിൽക്കുന്നുണ്ട്. അത് ഒന്ന് മുംബൈ സിറ്റിയുണ്ട്, അതുപോലെ തന്നെ SC ബംഗാൾ, ഒഡീഷ FC തുടങ്ങിയുള്ള ക്ലബുകളുണ്ട്. അതുപോലെ തന്നെ താരം എന്തായാലും പോകാനാണ് സാധ്യതയുള്ളത്. അത്രയും നല്ലൊരു പ്ലെയറായ നല്ലൊരു ഗോൾ കീപ്പർ ആയതിനാൽ തന്നെ അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സ് വിടുമെന്നുള്ള സൂചന വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ അതിന് പകരമായിട്ടാണ് അരീന്ദ്രൻ ഭട്ടാചാര്യ എന്ന് പറയുന്ന SC ബംഗാളിൻ്റെ താരം വരാൻ സാധ്യതയുണ്ട് പറഞ്ഞിട്ടുള്ള ഗോൾകീപ്പറായിട്ടുള്ള SC ബംഗാളിൻ്റെ ഗോൾകീപ്പറായിട്ടുള്ള അരീന്ദ്രൻ ഭട്ടാചാര്യ വരുന്നെന്ന് പറഞ്ഞിട്ടുള്ള റൂമറും വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഒഡീഷ FC ഗോൾ കീപ്പറേയും നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും അരീന്ദ്രൻ ഭട്ടാചാര്യനിക്ക് ഇപ്പോൾ റൂമർ വന്നിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രധാനപ്പെട്ട ന്യൂസുകൾ, അതുപോലെ തന്നെ ട്രാൻസ്ഫർ മാർക്കറ്റിൻ്റെ റൂൾസുകൾ, അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ടുള്ള റിലേറ്റഡ് ന്യൂസുകൾ അറിയാൻ വേണ്ടിയിട്ട് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. മറ്റൊരു വീഡിയോയിൽ കാണാം.